കൂട്ടുകാരം പറഞ്ഞതവൻ ചെയ്തു. എത്ര കൂട്ടുകാരെ കൊണ്ട് എത്ര കൂട്ടുകാർ നാടുകളിൽ തിന്മകൾ ചെയ്തു വെച്ചു. എത്ര ആളുകളെ കൊണ്ട് എത്രയെല്ലാം മഹല്ലുകളിൽ അടിപിടി പ്രശ്നങ്ങൾ ഉണ്ടായി. എത്ര ആളുകളാൽ എത്രയെത്ര മസ്ജിദുകളിൽ കോലാഹലങ്ങൾ ഉണ്ടായി. അതും കൂട്ടുകാരെ കൊണ്ട് തന്നെയാണ്. തിന്മ ചെയ്ത ആളുകൾ മുഴുവനും നാളെ കൈകടിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അവർ പറയുന്ന വാക്കെന്തറിയോ, ഞാൻ പ്രവാചകന്റെ നിബിധങ്ങളുടെ കൂടെ കൂടിയിരുന്നെങ്കിൽ, എന്റെ നാശമേലെ എന്റെ കൂട്ടുകാരനായി ഞാൻ കൊണ്ടു നടന്നില്ലായിരുന്നുവെങ്കിൽ എന്ന് നാളെ പരലോകത്ത് വെച്ചവർ അവരെ വിലപിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. സജ്ജനങ്ങളുടെ കൂടെയാവണം. അല്ലാഹു സജ്ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന തൗഫീഖ് അല്ലാഹു നൽകട്ടെ. സജ്ജനങ്ങളാണ് നന്മയിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുക. ദുർജനങ്ങൾ പേടിപ്പിക്കും. മുസ്ലിമായി നടന്നാൽ അപകടമുണ്ടെന്ന് പറയും. എന്തപകടം? സജ്ജനങ്ങളായി ജീവിക്കുന്നതിൽ എന്തപകടം? അതിൽ വരുന്ന അപകടങ്ങൾ തരണം ചെയ്യാൻ തന്നെയാണ് അല്ലാഹു സത്യവിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നത്. ഈ ഉമ്മത്തിന് വിജയവും പ്രതീക്ഷയും നൽകണം. നല്ല കൂട്ടുകാരെപ്പോഴും ആത്മവിശ്വാസമാണ് പകരേണ്ടത്. ആത്മവിശ്വാസം മുത്തനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റോമ കിസറ സാമ്രാജ്യങ്ങൾ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുമെന്ന് പറഞ്ഞത് സുഹാബിമാർക്ക് ഒറ്റക്ക് നടക്കാൻ കഴിയാത്ത കാലത്താണ് രണ്ട് വലിയ സാമ്രാജ്യങ്ങൾ അല്ലാഹുവിൻ്റെ ദീനിലേക്ക് വരുമെന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങളുടെ സുഹാബി അബ്ദുല്ലാഹി ഇബ്നു അംറ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സമയത്താണ് മഹാനായ അബി ഖബീൽ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, കുന്നാ ഇൻദ അബ്ദുല്ലാഹി ഇബ്നു അംറ്, ഞങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അംറ് തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുൽ മദീനതൈനി തുഫ്തഹു അവ്വല, ഏത് രണ്ട് നഗരങ്ങളിൽ ഏതാണ് ആദ്യം കീഴടക്കപ്പെടുന്നത്, അൽ ഖുസ്തൻതീനിയ ഔ റൂമിയ, ഇറ്റലിയുടെ ഇന്നത്തെ തലസ്ഥാനമായ റോം, റോമാണോ അതല്ല തുർക്കിയുടെ അന്നത്തെ ഏറ്റവും വലിയ ആസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ കുസ്തന്തീനിയ, ഈ കോൺസ്റ്റാന്റിനോപ്പിളാണോ അതല്ലെങ്കിൽ ഇറ്റലിയാണോ ഏതാണ് ആദ്യമായി വിജയിച്ചടക്കപ്പെടുന്ന നഗരമെന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. പ്രവാചകരുടെ വാക്കുകൾ സത്യമാണെന്ന് പുലർന്ന നബി തങ്ങളുടെ പ്രവചനങ്ങൾ സത്യമായി പുലർന്നതിൻ്റെ അടയാളങ്ങളിൽ ഒരടയാളമാണിത്. ഇത് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ സൂക്ഷിച്ചു വെച്ച വളരെ മനോഹരമായ ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ പെട്ടിയുണ്ട്, ആ പെട്ടി ഇങ്ങോട്ട് കൊണ്ടുവാ. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹുവിന് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ അത് തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കടലാസിൻ്റെ കഷ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. ആ കടലാസിൻ്റെ കഷ്ണത്തിൽ ഹബീബിൻ്റെ ചോദ്യമാണ്, നബി തങ്ങളുടെ മറുപടിയാണുള്ളത്. അതെടുത്തു വായിച്ചു. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങൾ പറയുന്നു, ഞങ്ങൾ ഹബീബിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഹബീബിനോട് സുഹാബിമാർ ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. മഹാനായ അബൂ ഖബീൽ തങ്ങൾ പറയുന്ന പോലെ നബി തങ്ങളുടെ സുഹാബിമാർ ഹബീബിനോട് ചോദിച്ചു, നബിയെ, അയ്യുൽ മദീനതൈനി തുഫ്തഹു ഔവല, അൽ ഖുസ്തൻതീനിയ അം റൂമിയ. തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ റൂമിയ എന്ന് പറഞ്ഞാലാണ് റോം പട്ടണം, റൂം എന്ന് മാത്രം പറഞ്ഞാൽ തുർക്കിയാണ്. അയ്യുൽ മദീനതൈനി തുഫ്തഹു ഔവല, ആദ്യം വിജയിച്ചടക്കപ്പെടുന്ന പട്ടണം ഏതാണ് നബിയെ, കോൺസ്റ്റാന്റിനോപ്പിളാണോ അതല്ല റോം നഗരമാണോ? തങ്ങൾ പറഞ്ഞു, അൽ മദീനത്തു ഹിറഖിലിൻ തുഫ്തഹു ഔവല, മദീനത്തു ഹിറഖിലിൻ തുഫ്തഹു ഔവല, മദീനത്തു ഹിറഖിലിൻ, ഹിറാക്ലിയസ് രാജാവിൻ്റെ, റോം ഭരിക്കുന്ന ഹിറാക്ലിയസ് രാജാവിൻ്റെ, ഹെർക്കുലീസ് രാജാവിൻ്റെ പട്ടണമായ കോൺസ്റ്റാന്റിനോപ്പിളാണ് ആദ്യം ജയിച്ചടക്കപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ റോമായിരിക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ ഈ ഹദീസിനെ പിതങ്ങൾ പറഞ്ഞിട്ട് 600 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ ഹദീത്ത് പുലരുന്നത്. മഹാനായ മുഹമ്മദ് ബിൻ ഫാത്തിഹ് റഹ്മത്തുള്ളാഹി അലൈഹി കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നത് ഹബീബ് ഹദീത്ത് പറഞ്ഞിട്ട് 600 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 600 കൊല്ലം സുഹാബിമാരത് രേഖപ്പെടുത്തി. നബി തങ്ങൾ പറഞ്ഞ ആ വിജയത്തിൻ്റെ പ്രതീക്ഷ നൽകുന്ന വചനങ്ങൾ സുഹാബിമാർ മനോഹരമായ പെട്ടിയിൽ എഴുതി വെച്ച് സൂക്ഷിച്ചു. അതുകൊണ്ട് അബ്ദുല്ലാഹിബ്നു അംർ എന്നവർ ആ പെട്ടി കൊണ്ടുവാ എന്ന് പറഞ്ഞത്, നബി തങ്ങൾ പുലരുമെന്ന് പറഞ്ഞത് സംഭവിച്ചു 600 കൊല്ലം കഴിഞ്ഞ്. ഇന്ന് ഈ ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ മഹാന്മാർ പറയും,
കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് സംഭവിച്ചു. ഇനി റോം എന്ന് പറയുന്ന നഗരത്തെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ തനതായ വിശ്വാസം റോമാ നഗരത്തിലേക്കും ഇറ്റലിയിലേക്കും വിശ്വാസം കടന്നു വരുമെന്ന് ലോകത്തിൻ്റെ ഗുരുവിൻ്റെ പ്രവചനമാണിത്. ഇത് മുഅ്മിനീങ്ങൾ വിശ്വസിക്കും. നിരീശ്വരവാദികളോ ഇസ്ലാമിൻ്റെ ശത്രുക്കളോ പരിഹസിച്ചേക്കാം, അത് പ്രശ്നമല്ല. മുത്തുനബി തങ്ങൾ പറഞ്ഞ 600 കൊല്ലം ഈ ഉമ്മത്ത് കാത്തുവെച്ചു. ഈ ഹദീത്തിന്റെ ഒരു ഭാഗം പുലർന്നു. ഇനി രണ്ടാമത്തേത് ഇൻഷാ അല്ലാഹ് ഖിയാമത്തിന്റെ മുമ്പ് നടക്കുമെന്ന സൂചനകളാണ്. യൂറോപ്പ് നാടുകളിൽ ഇസ്ലാം വളരെ മനോഹരമായി ദ്രുതഗതിയിൽ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന സൂചനകൾ. ആ വിശുദ്ധ ദീനിന്റെ വെളിച്ചം ഇറ്റലിയിലേക്കും റോം നഗരത്തിൽ തന്നെയും അവിടേക്ക് കടന്നു വരുമെന്ന് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന കാലമാണ്, പ്രയാസം അനുഭവിക്കുന്ന കാലമാണ്. അതുകൊണ്ട് നബി തങ്ങൾ ചെയ്തത്, ഹബീബിന്റെ സ്വഹാബിമാർ ചെയ്തത് പ്രതീക്ഷകൾ നൽകുകയായിരുന്നു. ആളുകളെ മടുപ്പിക്കാതിരിക്കുക, ആളുകൾക്ക് മടുപ്പുണ്ടാക്കാതിരിക്കുക, പ്രതീക്ഷകൾ നൽകുക, ശരിയായ പ്രതീക്ഷകൾ. ലിക്കുല്ലി അമലിൻ ശിറാ, നബി തങ്ങൾ പറഞ്ഞു എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ആവേശമുണ്ടാകും, എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ആവേശമുണ്ടാകും. എല്ലാം അങ്ങനെയാണ്. ഒരു മദ്രസൊക്കെ തുടങ്ങുമ്പോൾ റമദാനിൽ ആദ്യത്തെ ഒരു 12 ഭയങ്കര ആവേശം, രണ്ടാമത്തെ 19 ആവേശം കൂടാ വേണ്ടത്, അപ്പോൾ കുറയും, പിന്നെ തിരിച്ചു വരണമെങ്കിൽ 27 അല്ലേ. ഇങ്ങനെയൊക്കെയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഇസ്തിഖാമത്ത് നൽകട്ടെ. നമ്മളതിനെ കുറിച്ചാണ് പറയുന്നത്. ലികുല്ലി അമലിൻ ശിറത്തുൻ വലികുല്ലി ശിറത്തിൻ ഫതറ വമൻ കാനത്ത് ഫതറതുഹു ഇലാ സുന്നതി ഫഖദ് ഇഹ്തദ വമൻ കാനത്ത് ഫതറതുഹു ഇലാ ഗൈരി ദാലിക ഫഖദ് ഹലക. ഇമാമുൽ മുന്ദിരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. സ്വഹീഹിൽ, സ്വഹീഹുൽ ഇസ്നാദ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞ ഹദീസ് അവസാനിപ്പിക്കുകയാണ്, ഇനി കൂടുതൽ നിട്ടൂല. ലിക്കുല്ലി അമലിൻ ശിറ, ഏത് പ്രവർത്തനങ്ങൾക്കും ഒരു ആവേശമുള്ള കാലമുണ്ട്, ഒരു ആവേശമുള്ള സമയമുണ്ട്. അങ്ങനെ ഉണ്ടാവല്ലോ, ഒരു ക്ലബ്ബ് രൂപീകരിച്ച ചെറുപ്പക്കാർ, നമുക്ക് എന്തൊരു ഒരു ഫിഫ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു നമുക്കൊരു സ്റ്റേഡിയം വേണം, നമുക്കൊരു മാച്ച് ഉണ്ടാക്കണം, അരീക്കോട്ടരൊക്കെ നല്ല ഫുട്ബോൾ പ്ലെയറെല്ലാം, അപ്പോൾ അവരൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഇൻ്റർസ്റ്റേറ്റ് അങ്ങനെയൊക്കെ മത്സരങ്ങളൊക്കെ നടക്കും. കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ ഈ ആവേശം അങ്ങോട്ട് പോകും അല്ലേ, പിന്നെ അങ്ങോട്ട് തളരും, പിന്നെ അങ്ങോട്ട് പിരിച്ചുവിടും. ചിലത് ആ ആവേശം നിലനിൽക്കും. നബി തങ്ങൾ പറയാം, ഏതൊരു കർമ്മത്തിനും ഒരു ആവേശമുണ്ട്. ലിക്കുല്ലി അമലിൻ ശിറത്തുൻ, ഏതൊരു കർമ്മത്തിനും ആവേശമുണ്ട്. വലിക്കുല്ലി ശിറത്തിൻ ഫതറാ, ഏത് ആവേശത്തിനും ഒരു തകർച്ച വരും, ഒരു ഒരു തരം ക്ഷീണം വരും. ഫതറത്ത് പിന്നെ ഡൗൺ ആവും. ഫമൻ കാനത്ത് ഫതറതുഹു ഇലാ സുന്നതി, ആ ക്ഷീണം വരുന്ന നേരത്ത് ആരാണോ എന്റെ ചര്യയിൽ നിലനിൽക്കുന്നത്, ഫഖദ് ഇഹ്തദ, അവർക്ക് സന്മാർഗം ലഭിച്ചിരിക്കുന്നു. വമൻ കാനത്ത് ഫതറതുഹു ഇലാ ഗൈരി ദാലിക, ആവേശം കഴിഞ്ഞു പോകുന്ന നേരം, ആവേശം തീർന്നിട്ട് തളർച്ച വരുന്ന നേരത്ത് ആരാണോ എന്റെ വഴി വിട്ടുപോകുന്നത്, ഫഖദ് ഹലക, അവരാണ് നശിച്ചു പോകുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആവേശം എപ്പോഴും നിലനിൽക്കണമെന്നില്ല. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ദീനിൽ കഴിയുന്നതേ കൊണ്ടടക്കാവുന്ന റമദാനെ പറ്റിയോ പ്രത്യേകമായ മൗസിമുൽ ഇബാദ, ഇബാദത്തിൻ്റെ കാലുണ്ടാവും, അതിൽ നമ്മൾ ഒരുപാട് അധ്വാനിക്കണം. സാധാരണ ഒരു ദിവസം നമുക്ക് ഓതാൻ പറ്റുന്നത് ഒരു ജുസ് ആണെങ്കിൽ ആ ഒരു ജുസ് മരണം വരെ കൊണ്ടുടക്കുക. റമദാനും ദുൽഹിജ്ജ് മുഹറക്ക് വരുമ്പോൾ കൂട്ടുക. പക്ഷേ അല്ലാതെ സാധാരണ ഒരു ദിവസം 5 ജുസ് ഓതും, ഒരു ദിവസം പിന്നെ ഒരു പേജ്, പിന്നെ ഒരു ദിവസം ഓതന്നെയല്ല, പിന്നെ ഒരിക്കൽ ഒരു ജുസ്, പിന്നെ എപ്പോഴെങ്കിലും ഒരു 7 ജുസ് ഒറ്റടിക്ക്, അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടം എന്തെന്നാൽ നിലനിർത്തി കൊണ്ടുപോകുന്നതാണ്, കഴിയുന്നത് നിലനിർത്തി കൊണ്ടുപോകുക. മുത്ത് നബി തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക്, നബിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു ഉമ്മുണ്ട്. തങ്ങൾ ചോദിച്ചു, ആയിഷ അത് ആരാണ് ആ പെണ്ണ് എന്ന് ചോദിച്ചു. പൊന്നാര നബി നിങ്ങൾ കേട്ടിട്ടില്ലേ, ഭയങ്കര നിസ്കാരക്കാരിയാണ്. ഓ, ഒരു നിസ്കാരത്തിന്റെ കാര്യം പറയണം, മുസല്ലി എഴുന്നേൽക്കാറില്ല, അങ്ങനത്തെ ഉമ്മയാണ്. ഉമ്മ, നബി തങ്ങൾ പറഞ്ഞു, ഉമ്മ ഇതൊന്നും പറയണ്ട ആയിഷ. അലൈക്കും ബിമാ തുതീഖൂൻ, നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്താൽ പോരെ. ഫവല്ലാഹി ലാ യമല്ലുല്ലാഹു ഹത്താ തമല്ലു, അല്ലാഹനെ തന്നെയാണ് സത്യം, നിങ്ങൾക്ക് മടുപ്പ് വരുമ്പോഴാണ് അല്ലാഹുക്ക് മടുപ്പ് വരുന്നത്. അതുകൊണ്ട് മടുക്കാത്ത രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നത് കൊണ്ടു നടന്നാൽ മതി. ചിലക്ക് ആ ഒരുപാട് നിസ്കാരം മരണം വരെ കൊണ്ടു നടക്കാൻ പറ്റും, അവർ ചെയ്തോട്ടെ. അല്ലാത്തവർ എന്ത് ചെയ്യുന്നറിയോ, കുറഞ്ഞൊരു ആവേശത്തിൽ ചെയ്യും, പിന്നെ അങ്ങോട്ട് ഇട്ടുപോകും. അങ്ങനെ അവരത് നിലനിർത്തി കൊണ്ടുപോകണം.
ഇത് ഫർദിനെ കുറിച്ചല്ലോ, അതിൽ കോംപ്രമൈസ് ഇല്ലേ, സുന്നത്തിനെ കുറിച്ചേ പറയണത് അല്ലേ. അഫ്ളു സുയാം സുയാം ദാവൂദ് അലഹിസ്സലാം, നോമ്പിൽ ഏറ്റവും നല്ല നോമ്പ് ദാവൂദ് നബിന്റെ നോമ്പാണ്, ഹദീസാണ്. യസൂമു യൗമൻ വയുഫ്തിറു യൗമൻ, ഒരു ദിവസം നോമ്പെടുക്കും പിറ്റേ നോമ്പുണ്ടാവില്ല. ആ ഉടനെ അടിയെ പറഞ്ഞു കൊടുക്കണം അപ്പം തന്നെ, ഇത് റമദാൻ അല്ലട്ടോ, റമദാൻ കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞത്. റമദാൻ അല്ലാ, ദാവൂദ് നബിന്റെ മാർഗത്തിലാന്ന് പറഞ്ഞ് അങ്ങനെ പോണ്ട. സുന്നത്തായ നോമ്പ്, സുന്നത്ത് നിസ്കാരങ്ങൾ ഒക്കെ എന്ത് ചെയ്യുക, ഒരു പരിധിയിൽ കൊണ്ടു നടക്കുക, പറ്റുന്ന രീതിയിൽ. ആ കൊണ്ടു നടക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്, അള്ളാഹ് ഇഷ്ടമാണ്. റസൂലുള്ളാഹി തങ്ങൾ മഹാനായ അബ്ദുല്ലാഹിബ്നു അംറു ബിൽ ആസ്, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞ സ്വഹാബില്ലേ, കോൺസ്റ്റാന്റിനോപ്പിളും റോം പട്ടണവും കീഴടക്കപ്പെടുമെന്ന് പഠിപ്പിച്ച ആ സ്വഹാബി പറയുന്നുണ്ട്, എനിക്ക് വാപ്പ കല്യാണം കഴിച്ചെന്നപ്പോ എൻ്റെ വാപ്പ എൻ്റെ ഭാര്യയോട് ചോദിക്കും, അല്ല പെണ്ണേ എങ്ങനെയുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം, അമ്മോശന്മാരെ കിടക്കുന്നു ചോദിക്കണം നല്ലതാന്ന, എന്താ അവർക്ക് പ്രയാസങ്ങൾ വല്ലതുണ്ടോ, ചില പറയാൻ മടിക്കും. അപ്പോ പറഞ്ഞ മകന്റെ ഭാര്യയോട്, എന്റെ ഭാര്യയോട് എന്റെ വാപ്പ ഇടക്കിടക്ക് ചോദിക്കും, എന്താ പ്രയാസമുണ്ടോ, ജീവിത കറാഹത്തന്നല്ലേ. അപ്പൊ ഭാര്യ പറഞ്ഞു, മകള് മരുവള് പറയാണ്, കല്യാണം കഴിച്ചിട്ട് ഇതുവരെ എന്റെ ബെഡ്റൂമില് ഒരു നല്ല വിരിപ്പ് പോലും ഞങ്ങൾ വിരിച്ചിട്ടില്ല, പിന്നെ ആ ബെഡിൽ അദ്ദേഹം കിടന്നുറങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടേ, എങ്ങനെയാണോ എന്ന് ചോദിച്ചു. പിന്നെ ഒരു ചോദിച്ചു, എങ്ങനെയുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഞാനൊരു ജനാബത്തിൻ്റെ കുളി പോലും കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാപ്പാക്ക് ബേജാറായിപ്പോയി, റസൂലുള്ളാഹി അടുത്ത് ചെന്നു, പൊന്നാര നബിയെ എൻ്റെ മോനെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കേ, ഭയങ്കര വിവാദത്താ, രാത്രി മുസല്ല വിരിച്ചിരിക്കലെന്നെയാ പണി, എപ്പോഴും നോമ്പാണ്, കല്യാണം കഴിഞ്ഞിട്ടും നിരന്തരം നോമ്പും രാത്രി മുഴുവൻ നിസ്കാരവും വിവാദത്തിന്റെ ആ ഒരു ഇതിൽ ആനന്ദത്തിലാണ്. തങ്ങൾ വിളിച്ചു, തങ്ങൾ ചോദിച്ചു, കൈഫ തസൂം, നോമ്പെടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു, എങ്ങനെയാ നിന്റെ നോമ്പ് എന്ന് ചോദിച്ചു. പറഞ്ഞു, കുല്ലയോ, എനിക്കൊന്നും നോമ്പുണ്ട്. കൈഫ തഖ്തിം, ഖുർആൻ ഓതലല്ലേ, ഖതം തീർക്കലുണ്ടോ, എങ്ങനെയാ. കുല്ലലൈല, എല്ലാ രാത്രിയിലും ഖതം തീർക്കും. സുബ്ഹാനല്ലാഹ്, എല്ലാ രാത്രിയിലും ഖതം, എല്ലാ ദിവസവും നോമ്പും. തങ്ങൾ പറഞ്ഞു, സും ഫീ കുല്ലി ഷഹരിൻ തലാസ, എല്ലാ മാസവും മൂന്ന് നോമ്പ് വച്ചാൽ മതി, അയ്യാമുൽ ബീദിന്റെ 13, 14, 15 ആ നോമ്പ് മതി, പിന്നെ ഒരു മാസത്തിൽ ഒരു ഖത്തം തീർത്താൽ മതി. സ്വഹാബി പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അംർ എന്ന് പറഞ്ഞു, നബിയെ എനിക്കതിലേറെ കഴിയും. നിങ്ങൾ പറഞ്ഞു, എന്നാ പിന്നെ രണ്ട് ദിവസം നോമ്പെടുക്കണ്ട, മൂന്നാം ദിവസം നോമ്പെടുത്തോ, പിന്നെ രണ്ടു ദിവസം നോമ്പില്ല, പിന്നെ ഒരു ദിവസം നോമ്പ്, പിന്നെ വഖ്റഅ ഫീ കുല്ലി സബ്ഇൻ, ഒരാഴ്ചയിൽ ഒരു ഖത്തം തീർത്താൽ മതി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, നബി എനിക്ക് അതിലിറക്ക കഴിയുമല്ലോ, ഞാനിപ്പോ നല്ല ചെറുപ്പക്കാരനല്ലേ. തങ്ങൾ പറഞ്ഞു, എന്നാ പിന്നെ ദാവൂദ് നബിന്റെ നോമ്പെടുത്തോ, സൗമു യൗമിൻ ഇഫ്താറു യൗമിൻ, ഒരു ദിവസം നോമ്പ്, പിറ്റേന്ന് നോമ്പില്ല, പിറ്റേന്ന് നോമ്പ്, പിറ്റേന്നില്ല, അങ്ങനെ സുന്നത്ത് നോമ്പ് അങ്ങനെ എടുത്തോ. അങ്ങനെ ഞാൻ അത് കൊണ്ടു നടന്നു. പിന്നെ എനിക്ക് തോന്നി വേണ്ടില്ലായിരുന്നു, റസൂലുള്ളാഹി അന്ന് ആ പറഞ്ഞത് എടുത്താൽ മതിയായിരുന്നു. പിന്നെ എനിക്ക് പ്രായമായി, എനിക്കത് കൊണ്ടു നടക്കാൻ കഴിയാതെയായി, 7 ദിവസത്തിലൊന്നും ഖത്തം തീർക്കാൻ പറ്റാതെയായി, ഓരോ ഇടവിട്ട നോമ്പെടുക്കിട്ട് എടുക്കാൻ പറ്റാതെയായി. തങ്ങളോട് ഞാൻ വാക്കുകൊടുത്തല്ലോ, അതെനിക്ക് മാറ്റി പറയാൻ വയ്യാത്തത് കൊണ്ട് മരണം വരെ ഞാനത് എടുക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ തങ്ങൾ അന്നെന്നോട് പറഞ്ഞ പോലെ മാസത്തിലെ 3 സുന്നത്ത് നോമ്പ്, 1 മാസത്തിലെ ഖത്തം, അതെനിക്ക് കൊണ്ടു നടക്കാമായിരുന്നു, ഞാൻ പിന്നീട് ഖേദിച്ചു പോയിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. എന്തേ, ഒരു ബാലൻസ് വേണമെന്ന്, ഇബാദത്ത് വേണം, കുടുംബജീവിതം വേണം. കുടുംബജീവിതം ഫുൾ ടൈം മക്കളൊപ്പം കളിച്ചിരുന്നിട്ട് നിസ്കാരമില്ല, നോമ്പില്ല, ഖിറാത്തുമില്ല, അങ്ങനെ ആയി പോവുകയും ചെയ്യരുത്. ബാലൻസ് വേണം, ഇബാദത്തും വേണം, കുടുംബവും വേണം. അപ്പോഴാണ് നിലനിർത്തി കൊണ്ടുപോകാൻ, അതിനൊക്കെയാണ് നമ്മൾ നിലനിർത്തുക എന്ന് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ.